ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടീനാസ് ഹോം ഡയറി. ഇന്നൊരു സ്പെഷ്യൽ ടേസ്റ്റിൽ ഒട്ടും ഉടയാത്ത വഴുതനങ്ങ ഉപ്പേരി ആട്ടോ. അപ്പോൾ ഈ ഇത് എൻ്റെ കഴിഞ്ഞ വർഷത്തെ ചെടിയാട്ടോ. ഞാൻ ഇപ്പോഴും അതിൽ ഒരുപാട് പൂവുണ്ട്, അതുപോലെ തന്നെ എനിക്ക് കായ്കളും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇവിടെ ആവശ്യമായിട്ടുള്ള വഴുതനങ്ങ പറിച്ചെടുക്കാം. ഞാനിവിടെ ഒരു മൂന്ന് വഴുതനങ്ങ ഉപ്പേരിക്കായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വഴുതനങ്ങയൊക്കെ പറിച്ചെടുത്തതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം അതുപോലെ തന്നെ അതുപോലെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കട്ട് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. അപ്പം എനിക്കിപ്പോൾ കല്ലുപ്പ് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് പൊടി ഉപ്പിട്ട് കൊടുക്കുന്നത്. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കണം. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. നന്നായിട്ട് കഴുകി പിഴിഞ്ഞെടുത്ത് വെക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് നാളികേരം അതുപോലെ തന്നെ കാന്താരി മുളകും ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് അതുകൂടി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന വഴുതനങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പാത്രം അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് ഒട്ടിക്കുക, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഈ തിരുമ്മി വെച്ചിരിക്കുന്ന വഴുതനങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് അടച്ച് വെക്കുക. വീണ്ടും നമ്മൾ തുറന്നിട്ട് ഒട്ടും വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നോക്കിയിട്ട് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, ഒട്ടും ഉടഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലെ തന്നെ ഒരു വളവില്ലാത്ത വഴുതനങ്ങയോടെ ആയതുകൊണ്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരി തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.